السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, തൗബ എന്ന അധ്യായത്തിലെ 22-ാമത്തെ ഹദീസാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അവിഹിത ബന്ധത്തിലൂടെ ഗർഭിണിയായ ജുഹൈനത്ത് ഗോത്രത്തിൽപ്പെട്ട ഹൗലത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഹജ്ജിനെ നിർബന്ധമാക്കുന്ന, ഇസ്ലാമിൻ്റെ ശിക്ഷാ നടപടിയെ നിർബന്ധമാക്കുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു. അതിനാൽ ആ തെറ്റിന് അതിൻ്റെതായ ശിക്ഷ, ദുനിയാവിലെ ശിക്ഷ എൻ്റെ മേൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ അവരുടെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ അവളെ അവളിലേക്ക് നന്മ ചെയ്യുക, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവളെ നീ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അങ്ങനെ അവൾ പ്രസവിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവളെ കൊണ്ടുവരികയും നബി തങ്ങൾ അവളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അവളുടെ വസ്ത്രങ്ങളൊക്കെ കൂട്ടിക്കെട്ടിയും കൊണ്ട് അവളെ എറിഞ്ഞതിന് ശേഷം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹദിയുടെ മേൽ നിസ്കരിച്ചു. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവിഹിത ബന്ധം പുലർത്തിയ, വ്യഭിചാരം നടത്തിയ ഒരു സ്ത്രീയുടെ മേലിലാണോ താങ്കൾ മയ്യിത്ത് നിസ്കരിക്കുന്നത്? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും അവൾ ചെയ്ത തൗബ മദീനയിലെ 70 ആളുകൾക്കിടയിൽ വീതിക്കപ്പെട്ടാൽ അവർക്കത് വിശാലമാകും. അത്രയും മഹത്തായ വലിയൊരു തൗബയാണ് അവൾ ചെയ്തിരിക്കുന്നത്. അവൾ തൻ്റെ സ്വശരീരത്തെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചു. അതിനേക്കാൾ ഏറ്റവും വലിയ മഹത്തായൊരു കാര്യം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിന്ന് മനസ്സിലാക്കാനുള്ളത്, എത്ര വലിയ പാപങ്ങൾ ചെയ്താലും നിഷ്കളങ്കമായ തൗബ കൊണ്ട് അള്ളാഹു അത്തരം ദോഷങ്ങളെ പുറത്തു കൊടുക്കുമെന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നസൂഹായ തൗബയായിരിക്കണം, നിഷ്കളങ്കമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള തൗബ. യഥാർത്ഥത്തിൽ ഇവിടെ അവൾ അള്ളാഹുവിനോട് പക്ഷാതപിച്ച് മടങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ആ തൗബ അള്ളാഹു സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ അവൾക്ക് സന്ദേഹമുണ്ടാവാം, ഉറപ്പില്ലാതിരിക്കാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടി നടത്തിയാൽ തീർച്ചയായും അള്ളാഹു ആ തൗബ സ്വീകരിക്കും, ആഖിറത്തിൽ പരലോകത്തിൽ രക്ഷപ്പെടുമെന്ന കാര്യം ഓർത്തുകൊണ്ടായിരിക്കാം ആ സ്ത്രീ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചത് എന്ന് നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അബൂ നുജൈദ് എന്നിവരെ തൊട്ട് ബി ലമ്മിൻ നൂനി, നൂനിന് ലമ്മു കൊണ്ടാണ് വായിക്കേണ്ടത്. നുജൈദ് വഫതിഹിൽ ജീമി, ജീമിന് ഫതഹ് കൊണ്ട് നുജൈദ്. ഇമ്രാൻ ബിൻ ഹുസൈൻ എന്ന സഹാബി, ഖുസാഈ ഗോത്രക്കാരനാണ്. റളിയല്ലാഹു അൻഹുമ അന്ന ഇമ്രാത്ത്, ഈ സഹാബി റസൂലുള്ളാഹിനെ തൊട്ട് 150-ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. അന്നമ്രത്തൻ, തീർച്ചയായും ഒരു സ്ത്രീ, മിൻ ജുഹൈന, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ,
അത്തത്ത് അവൾ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. വഹിയ അവൾ ഹുബില ഗർഭിണിയാണ്, മിനസ്ദിന വ്യഭിചാരത്തിനാൽ അവൾ ഗർഭിണിയാണ്. ഫഖാലത്ത് അവൾ വന്ന് പറഞ്ഞു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അസബുത്തു, ഞാൻ എത്തിച്ചിരിക്കുന്നു ഹദ്ദൻ, ഹദ്ദിനെ, ശിക്ഷാ നടപടിയെ, അഥവാ ശിക്ഷാ നടപടിയെ നിർബന്ധമാക്കുന്ന ദോഷത്തെ ഞാൻ എത്തിച്ചിരിക്കുന്നു എന്നാണ്. ഫഅഖിംഹു, ആ ഹദ്ദിനെ എന്റെ, ആ ഹദ്ദിനെ തങ്ങൾ നടപ്പിൽ വരുത്തുക. അലിയ, എന്റെ ശിക്ഷാ നടപടിയെ നിർബന്ധമാക്കുന്ന ഒരു തെറ്റ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, ആ തെറ്റിനെ, ആ അതിന്റെ ശിക്ഷയെ തങ്ങൾ എന്റെ മേൽ നടപ്പിൽ വരുത്തുക. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് എന്നാണ് ആ സ്ത്രീ വന്ന് പറഞ്ഞത്, തങ്ങൾ എന്നെ ശുദ്ധീകരിക്കുക, ഉണ്ടാ ദോഷത്തെ തൊട്ട് ശുദ്ധീകരിക്കുക. അപ്പോ ഹദ്ദ് എന്നുള്ളത്, ശിക്ഷാ നടപടി എന്നുള്ളത്, അത് ദോഷങ്ങളെ പൊറുപ്പിക്കുമെന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. وَمَنْ فَعَلَ شَيْئًا مِنْ ذَلِكَ فَأُولَئِكَ بِهِ فِي الدُّنْيَا فَهُوَ كَفَّارَتُهُ. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, തെറ്റ് ചെയ്യുകയും ദുനിയാവിൽ അതിന് ശിക്ഷ ഏൽക്കുകയും ചെയ്താൽ ആ ദോഷത്തിന് അത് കഫാറത്താണ് എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. ഫദഅ നബിയുല്ലാഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, വലിയഹാ, അവരുടെ രക്ഷിതാവിനെ. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, അഹ്സിൻ ഇലൈഹാ, നീ അവളിലേക്ക് നന്മ ചെയ്യണം, നീ അവളെ ഒന്നും വിഷമിപ്പിക്കരുത്. ഫഇദാ വളഅത്ത്, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഫഅതിനി, നീ എന്റെ അടുക്കൽ കൊണ്ടുവരിക, ബിഹാ, അവളെ, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവളെ നീ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അഥവാ പ്രസവിക്കുകയും അവൾ ആദ്യത്തെ പാല കുട്ടിക്ക് കൊടുത്തതിന് ശേഷം നീ അവളെ കൊണ്ടുവരിക. അപ്പൊ ഗർഭിണിയായാൽ ഗർഭം പ്രസവിക്കുന്നത് വരെ ശിക്ഷാ നടപടി നിർത്തിവെക്കണം, ചിന്തിക്കണം എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. ഫഫഅല, ആ വലിയ അങ്ങനെ ചെയ്തു. ഫഅമറ ബിഹാ, അവളെ കൊണ്ട് കൽപ്പിച്ചു നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു. ഫശുദ്ധത്ത്, അപ്പോൾ കെട്ടപ്പെട്ടു, കെട്ടി അലിഹ അവളുടെ മെസ്സിയാമു, അവളുടെ വസ്ത്രത്തെ കെട്ടിയിട്ടു. കാരണം ശിക്ഷ ഏൽക്കുമ്പോൾ, ഏറ് ഏൽക്കുമ്പോൾ അവളുടെ ഔറത്തൊക്കെ വെളിവാകാൻ, ശരീരഭാഗങ്ങൾ വെളിവാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടുന്നത്. സുമ്മ അമറബിഹ, പിന്നെ അവളെ കൊണ്ട് കൽപ്പിച്ചു. ഫറുജിമത്ത്, അവൾ എറിയപ്പെട്ടു, എറിഞ്ഞു കൊല്ലപ്പെട്ടു. സുമ്മ സ്വല്ല, പിന്നെ നബി തങ്ങൾ നിസ്കരിച്ചു അലിഹ അവളുടെ മേൽ. അപ്പോൾ പാപങ്ങൾ ചെയ്തവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാം എന്ന് ഇതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫഖാല ലഹു ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുസല്ലി അലിഹ, തങ്ങൾ അവളുടെ മേൽ നിസ്കരിക്കുകയാണോ? യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ അവളുടെ മേൽ നിസ്കരിക്കുകയാണോ? വഖദ് സനത്ത്, അവൾ സിനാ ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ മേൽ തങ്ങൾ നിസ്കരിക്കുകയാണോ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, ലഖദ് താബത്ത് തൗബത്തൻ, അവളൊരു തൗബ ചെയ്തിരിക്കുന്നു. ലൗ ഖുസിമത്ത്, അതിനെ വീതിക്കപ്പെട്ടാൽ, ബൈന സബീഇന, 70 ആളുകൾക്കിടയിൽ, മിൻ അഹ്ലിൽ മദീന, മദീനക്കാരിൽ നിന്നുള്ള 70 ആളുകളുടെ മേൽ അതിന് വീതിക്കപ്പെട്ടാൽ, ലവസിഅതുഹും, അതവർക്ക് വിശാലമാകുമായിരുന്നു, അവർക്കത് മതിയാകുമായിരുന്നു. അത്രയും മഹത്തായ ഒരു തൗബയാണ് അവൾ ചെയ്തിരിക്കുന്നത്. വഹൽ വജത്ത, നീ എത്തിച്ചോ അഫ്ലല, ഏറ്റവും മഹത്തായ ഒരു കാര്യം, മിൻ അഞ്ചാദത്ത്, അവൾ ദാനം ചെയ്തതിനേക്കാൾ, അവൾ ബലിയർപ്പിച്ചതിനേക്കാൾ, മിൻ നഫ്സിഹ, അവളുടെ ശരീരത്തെ, ലില്ലാഹി അസ്സവജല്ല, അല്ലാഹു അസ്സവജല്ലക്ക് വേണ്ടി
അവളവളുടെ ശരീരത്തെ ബലിയർപ്പിച്ചതിനേക്കാൾ ഏറ്റവും മഹത്തായ ഒരു കാര്യം നീ എത്തിച്ചിരുന്നോ എത്തിച്ചോ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്നാണ്. റവാഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മുസ്ലിം. ഇമാം മുസ്ലിം റഹിമഹുള്ളാഹി ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി 23-ാമത്തെ ഹദീസ്. വഅനിബ്നി അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തീർച്ചയായും ولن يملأ جوفه إلا التراب ويتوب الله على من تاب لو أن لبني آدم നിശ്ചയമായി മനുഷ്യൻ ഉണ്ടാവുകയാണെങ്കിൽ വാദിയൻ ഒരു താഴ്വര ഉണ്ടാവുകയാണെങ്കിൽ മിൻ ദഹബിൻ സ്വർണത്തിനാലുള്ള ഒരു താഴ്വര തന്നെ മനുഷ്യന് ഉണ്ടാവുകയാണെങ്കിൽ അഹബ്ബ അവൻ ഇഷ്ടപ്പെടും അയ്യക്കൂന ലഹു വാദിയാനി അവന് രണ്ട് താഴ്വര ഉണ്ടാകലിനെ അവൻ ഇഷ്ടപ്പെടും. സ്വർണത്തിനാലുള്ള ഒരു താഴ്വര തന്നെ വലിയൊരു പ്രദേശം തന്നെ അവനുണ്ട്, അവിടെ മുഴുവൻ സ്വർണമാണ്. അങ്ങനെയുള്ള ഉടമസ്ഥതയിലുള്ള ഒരാൾ അവന് അപ്പോൾ അവൻ എന്താണ് ആഗ്രഹിക്കുക? അതുപോലെ ഒന്നുകൂടി ഉണ്ടെങ്കിൽ അഹബ്ബയ്യക്കുനലഹുവാദി രണ്ട് താഴ്വര, അതെ ഒന്നുകൂടി എനിക്ക് വേണം എന്നായിരുന്നു മനുഷ്യൻ ആഗ്രഹിക്കുക. അവന്റെ ജൗഫിനെ നിറക്കുകയില്ല, അവന്റെ വയറിനെ നിറക്കുകയില്ല, ഇല്ല തുറാബ് മണ്ണല്ലാതെ. അവന്റെ അത്യാഗ്രഹം തീരണമെങ്കിൽ അവൻ മരിച്ച് ഖബറിനോട് ചേരണം, എന്നാൽ മാത്രമേ അവന്റെ അത്യാഗ്രഹം അവസാനിക്കുകയുള്ളൂ എന്നാണ് നബി തങ്ങൾ പറയുന്നത്. വലയ്യം ജൗഫഹു, അവന്റെ വയറിനെ നിറക്കുകയില്ല, ഇല്ല തുറാബ് മണ്ണല്ലാതെ, എന്നല്ലാതെ മരണമല്ലാതെ എന്നർത്ഥം. അള്ളാഹു തൗബയെ സ്വീകരിക്കും, അലാമൻ താബ, തൗബ ചെയ്ത ആളുകളുടെ മേൽ അള്ളാഹു തൗബയെ സ്വീകരിക്കുന്നതാണ്. അപ്പം ഏത് അത്യാഗ്രഹമാണെങ്കിലും അതുപോലെ തെറ്റുകളാണെങ്കിലും അള്ളാഹു തആല തൗബ ചെയ്ത ആളുകളുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കും. പക്ഷെ തൗബ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തെറ്റ് ചെയ്യലല്ല, തെറ്റ് ചെയ്താൽ തൗബ ചെയ്യാം, തൗബ സ്വീകരിക്കും. നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഉറപ്പിക്കാൻ പറ്റൂലല്ലോ. അപ്പോ തൗബ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ മനുഷ്യന്റെ അത്യാഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. 10 കിട്ടുകിൽ 100 മതി എന്നൊരു ഇതുണ്ടല്ലോ, എത്ര കിട്ടിയാൽ മനുഷ്യന് എന്താവില്ല, മതി വരില്ല. മനുഷ്യന്റെ അത്യാഗ്രഹത്തെ കുറിച്ചാണ് സൂചന. അപ്പോ അല്ലാഹു തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പൊറുത്തുനിന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഞങ്ങളുടെ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ലാഹു, ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാഹു. മേലില്ലാത്തരം ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളിലേക്ക് ഞങ്ങൾ മടങ്ങുകയില്ല റബ്ബേ. റഹ്മാനാ റബ്ബേ, ഞങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്, അവർക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാഹ്, അവരുടെ പാപങ്ങൾ അവർക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.